നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട മാൻഡോസ് ചുഴലിക്കാറ്റ് തമിഴ്നാട്ടിൽ കരതൊട്ടു. മഹാബലിപുരത്തിന് സമീപത്ത് ചുഴലിക്കാറ്റ് കരതൊട്ടു. തമിഴ്നാട്ടിലെ തീരമേഖലയിൽ ശക്തമായ കാറ്റും മഴയുമാണ്. നിരവധി പ്രതിസന്ധികൾ ഉണ്ടാകുന്നുണ്ട്. 65 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശുകയാണ്. എന്നാൽ കുറെ കഴിയുമ്പോൾ ഇത് കുറഞ്ഞ് തീവ്ര ന്യൂനമർദ്ദമാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകർ പറയുന്നത്. ചുഴലിക്കാറ്റ് മുന്നറിയിപ്പ് കണക്കിലെടുത്ത് ചെന്നൈ, ചെങ്കൽപ്പേട്ട്, തിരുവള്ളൂർ, കടലൂർ, വിഴുപ്പുറം, റാണിപ്പേട്ട് തുടങ്ങിയ 6 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകിയിട്ടുമുണ്ട്. താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറണമെന്ന് നിർദ്ദേശമുണ്ട്. ചുഴലിക്കാറ്റിന്റെ ഫലമായി കേരളത്തിലും വ്യാപക മഴയ്ക്കാണ് സാധ്യത. അടുത്ത 3 മണിക്കൂറിൽ കേരളത്തിൽ എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ടയിടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. എല്ലാത്തിനേക്കാളും വലിയ ആശങ്ക കാലാവസ്ഥാ വ്യതിയാനവും ആഗോള താപനവും ആഗോള സമൂഹത്തെ കാർന്നു തിന്നുമ്പോൾ ഭാരതത്തിന് അത് ഉയർത്തുന്ന വെല്ലുവിളികൾ, പ്രത്യേകിച്ചും കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾക്ക് അത് ഉയർത്തുന്ന ചോദ്യങ്ങൾ നിരവധിയാണ്. മാൻഡോസ് ചുഴലിക്കാറ്റ് അവസാനിച്ചാലും വീണ്ടും അടുത്ത ആശങ്കകൾ ഉണ്ടാകുമോ എന്നുള്ള പേടിയിൽ തന്നെ ദക്ഷിണേന്ത്യയ്ക്ക്, പ്രത്യേകിച്ചും കേരളത്തിന് മുന്നോട്ട് പോകേണ്ട അവസ്ഥയാണ്. കേരളത്തിലെ 9 ജില്ലകളെ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ആഘാതങ്ങൾ ഏറ്റവും കൂടുതൽ ബാധിക്കാനിടയുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തുവന്നത് കഴിഞ്ഞ ദിവസമാണ്. 2023-2030 കാലയളവിലെ കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചുള്ള സ്റ്റേറ്റ് ആക്ഷൻ പ്ലാൻ റിപ്പോർട്ടിലാണ് ഈ വെളിപ്പെടുത്തലുള്ളത്. വയനാട്, കോഴിക്കോട്, കാസർഗോഡ്, പാലക്കാട്, ആലപ്പുഴ, ഇടുക്കി, കണ്ണൂർ, മലപ്പുറം, കൊല്ലം എന്നിവയാണ് ഈ 9 ജില്ലകൾ. ഉയർന്ന രോഗവ്യാപനം, ജനസംഖ്യയിൽ വലിയൊരു വിഭാഗവും ദുർബല വിഭാഗങ്ങളായത്, മോശം ആരോഗ്യ ദുരിതാശ്വാസ സൌകര്യങ്ങൾ എന്നിവയാണ് ഈ ജില്ലകളെ കാലാവസ്ഥാ വ്യതിയാനം കൂടുതൽ പ്രതികൂലമായി ബാധിക്കാൻ കാരണം. നേരിട്ടുള്ള കാലാവസ്ഥാ തിരിച്ചടികൾക്കൊപ്പം തന്നെ പരോക്ഷമായി ഉണ്ടാകുന്ന ഇത്തരം കാലാവസ്ഥ പ്രതികൂലമായി മാറാനുള്ള സാഹചര്യങ്ങൾ, വ്യതിയാനങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ, അതും കേരളത്തിന് വലിയ ചോദ്യമാണ്. 2014 സംസ്ഥാനം ആദ്യമായി കാലാവസ്ഥാ വ്യതിയാനം സംബന്ധിച്ച ഒരു കർമ്മ പദ്ധതി പ്രസിദ്ധീകരിച്ചത്. പുതുക്കിയ റിപ്പോർട്ടിൽ കാലാവസ്ഥാ വ്യതിയാനം ബാധിക്കുന്ന വ്യാപ്തി അനുസരിച്ച് ഓരോ ജില്ലയെയും ഉയർന്നത്, ഇടത്തരം, താഴ്ന്നത് എന്നിങ്ങനെ തരംതിരിച്ചിട്ടുണ്ട്. കൃഷി, കന്നുകാലി, തീരദേശ, മത്സ്യബന്ധനം, വനം, ആരോഗ്യം, വിനോദസഞ്ചാരം, ജലലഭ്യത തുടങ്ങിയ മേഖലകളെ കാലാവസ്ഥാ മാറ്റം എങ്ങനെ ബാധിക്കുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. കേരളം ഇതുവരെ കടന്നുപോയിട്ടുള്ള വിവിധ കാലാവസ്ഥാ വ്യതിയാനങ്ങളെ അടിസ്ഥാനമാക്കിയാണ് റിപ്പോർട്ട്. സംസ്ഥാനത്തെ താപനിലയിൽ 1 ഡിഗ്രി മുതൽ 2 ഡിഗ്രി സെൽഷ്യസ് വരെ വർധന ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കുന്നു. ജില്ല തിരിച്ചുള്ള മഴയുടെ തോത് വർദ്ധിക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതിശക്ത മഴ ഉണ്ടാകുമെന്നും പ്രവചനമുണ്ട്. ഇവയെല്ലാം മത്സ്യബന്ധനം, ജലം, കൃഷി, വനം, ആരോഗ്യം തുടങ്ങിയ മേഖലകളെയെല്ലാം കാര്യമായി തന്നെ ബാധിക്കും. കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടാകുന്ന പ്രകൃതി ദുരന്തങ്ങൾ ഏറ്റവും അധികം നേരിടുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം. അതുകൊണ്ട് തന്നെ കേരളം എന്നും ഇതിനെ പ്രതിരോധിക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് മുൻകൈ എടുക്കണമെന്ന് ഈ മേഖലയിലെ വിദഗ്ധർ നിരന്തരമായി ആവശ്യപ്പെട്ടിട്ടും അതിന് നമ്മൾ പൂർണ്ണ സജ്ജമാണോ എന്ന ചോദ്യം ഇപ്പോഴും ബാക്കിയാണ്. 2040 സമ്പൂർണ്ണ പുനരുപയോഗ ഊർജ്ജാധിഷ്ഠിത സംസ്ഥാനമാകാനും 2050 പൂർണ്ണ കാർബൺ ന്യൂട്രൽ സംസ്ഥാനമാകാനുമാണ് സംസ്ഥാനവും ലക്ഷ്യമിടുന്നത്. കാലാവസ്ഥാ വ്യതിയാനം പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും ദുർബല വിഭാഗങ്ങളെയും സാരമായി ബാധിക്കുമെന്നതിനാൽ ഉടൻ പ്രതിരോധ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്. കേരളത്തെ ഹരിത ഹൈഡ്രജന്റെ കേന്ദ്രമാക്കി മാറ്റുന്നതിനെക്കുറിച്ചും വ്യാവസായിക നയം രൂപപ്പെടുത്തുന്നതിനെക്കുറിച്ചും വളരെ ഗൌരവമുള്ള ചർച്ചകൾ തന്നെ ഉണ്ടാകേണ്ട സമയമാണ്. കാലാവസ്ഥാ ദുരന്തങ്ങളിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കാൻ അടിയന്തരമായി ആക്ഷൻ പ്ലാൻ രൂപീകരിക്കണമെന്ന് കഴിഞ്ഞ വർഷമേ ആവശ്യമുയർന്നിരുന്നു. കാലാവസ്ഥാ വ്യതിയാനം നേരിടാനുള്ള ആക്ഷൻ പ്ലാൻ 2019 ലഭിച്ചിട്ടും നടപടിയെടുത്തില്ലെന്നും വിമർശനങ്ങളും ഉയർന്നിരുന്നു. മുന്നറിയിപ്പുകൾ സർക്കാർ അവഗണിക്കുകയാണെന്നുള്ള ആക്ഷേപവുമുണ്ട്. 2019 കിട്ടിയ റിപ്പോർട്ട് നടപ്പാക്കിയിരുന്നുവെങ്കിൽ കൂട്ടിക്കൽ, പെട്ടിമുടി ദുരന്തങ്ങളെ തുടർന്നുള്ള മരണങ്ങൾ ഉണ്ടാകില്ലായിരുന്നുവെന്നുള്ള ആക്ഷേപങ്ങൾ ഇന്നും ശക്തമാണ്. ഡെമോക്ലസിന്റെ വാളായി ദുരന്തങ്ങൾ തലയ്ക്ക് മുകളിൽ നിൽക്കുമ്പോൾ എന്തിനാണ് സിൽവർ ലൈൻ എന്ന ചോദ്യം അടക്കം കേരളത്തിലെ പ്രതിപക്ഷം ഉയർത്തിയതും പിന്നീട് കേന്ദ്ര സർക്കാരിന്റെ അനുമതിയില്ലാതെ സംസ്ഥാനത്തിന് മുട്ടുമടക്കേണ്ടി വന്നതുമൊക്കെ ഏവരും കണ്ടതാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.